281-ാമത്തായത്തിൽ സൂറത്തു അൽ ബഖറയുടെ എന്തായത്? അല്ലാഹുവിങ്കിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. ഫീഹി ഇലല്ലാ, അവങ്കിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ. എന്നിട്ട് ഈ ദുനിയാവിൽ മരിക്കുന്നത് വരെ, ഈ ദുനിയാവിൽ മരിക്കുന്നത് വരെ 80-ോ 90-ോ വയസ്സ് വരെ, അതല്ല എപ്പോഴാണ് നമ്മൾ ഈ ദുനിയാവിൽ മരണപ്പെട്ടു പോയത്, ആ മരണപ്പെട്ട നിമിഷം വരെ ഓരോരുത്തർക്കും അവർ പ്രവർത്തിച്ചിരുന്നതിൻ്റെ ഫലം പൂർണ്ണമായി നൽകപ്പെടുന്നതാണ്. അവരോട് അനീതി കാണിക്കപ്പെടുകയില്ല, അവരോട് അക്രമം കാണിക്കപ്പെടുകയില്ല. മരിക്കുന്നത് വരെ എന്തൊരു പ്രവർത്തനത്തിലാണോ ജീവിച്ചു പോയത്, അതിന്റെ റിസൾട്ടാണ് ആഹ്റത്തിൽ അനുഭവിക്കേണ്ടി വരിക. മരിക്കുന്നത് വരെ ഏതൊരു പ്രവർത്തനത്തിലാണ് കഴിഞ്ഞു പോയത്, അതിന്റെ പര്യവസാനമാണ് പരലോകത്ത് കടന്നു വരിക. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യുബഅസു കുല്ലു അബ്ദിൻ അലാ മാ മാത അലൈഹി. ഏതൊരവസ്ഥയിലാണ് ഒരാൾ മരണപ്പെട്ടു പോണത്, അതേ അവസ്ഥയിലാണ് ഏതൊരാൾക്കും പുനർജീവിതം നൽകപ്പെടുക. ഒരാൾ വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിലാണ്, അപ്പോഴാണ് അയാൾ മരിച്ചു പോണത് എങ്കിൽ അയാൾ അങ്ങനെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ഒരാൾ സുജൂദിലാണ്, അപ്പോഴാണ് അയാൾ മരിച്ചു പോണത്. അപ്പൊ സുജൂദിലായി, റുകൂഇലായി, ഇഅ്തിദാലിലായി, സദഖയിലായി, ദഅവത്തിലായി, അല്ലാഹുവിന്റെ ദീൻ കേൾക്കുന്നവനായി ഏതൊരവസ്ഥയിലാണോ ഒരാൾ മരണപ്പെട്ടു പോണത്, അതേ അവസ്ഥയിലാണ് ഏതൊരാൾക്കും പുനർജീവിതം നൽകപ്പെടുക. സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആലോചിക്കുക, ഒരാൾ അല്ലാഹു തൃപ്തിപ്പെടാത്ത, അല്ലാഹു വെറുക്കുന്ന, ഇസ്ലാമിന്റെ മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന, ശിർക്ക് ചെയ്തവനായിരിക്കാണ് മരണപ്പെട്ടു പോയതെങ്കിൽ, ശിർക്കുകാരനായി, ബിദഅത്തുകാരനായി, ഫാസിഖായി, മുനാഫിഖായി, അസൂയക്കാരനായി, തമ്മാടിയായി, പലിശക്കാരനായി, വൃത്തികേട് കണ്ടവനായി, ടിവിയുടെ മുന്നിലിരുന്നിട്ട് ഹറാമ് കാണുമ്പോഴാണ് മലക്കുൽ മൗത്ത് വരുന്നതെങ്കിൽ, യുബഅതു കുല്ലു അബ്ദിൻ അലാ മാ മാത അലൈ, ഏതൊരവസ്ഥയിലാണോ മരണപ്പെട്ടു പോണത്, സിനിമ കാണുമ്പോഴാണോ സിനിമ കാണുന്നവനായി, സീരിയൽ കാണുമ്പോഴാണോ സീരിയൽ കാണുന്നവളായി, ഏത് വൃത്തികേട് ആസ്വദിക്കുമ്പോഴാണോ മരണപ്പെട്ടു പോയത്, ആ വൃത്തികേട് ആ പരലോകത്ത് പ്രദർശിപ്പിക്കപ്പെടുന്നവരായി കൊണ്ടുവരപ്പെടുമെന്ന് നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാന ജല്ല ജലാലോ. ആലോചിച്ചോക്കൂ, എങ്ങനെ മരിക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കണം, എപ്പോഴാ മരിക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കാൻ കഴിയില്ല, അതല്ലേ തീരുമാനിക്കണം.